الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما وقال نوح رب لا تذر على الأرض من الكافرين ديارا إنك إن تذرهم يضلوا عبادك ولا يلدوا إلا فاجرا كفارا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോട് നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മക്കളാണ് നമ്മളുടെ സന്തോഷവും ദുഃഖവും എല്ലാം. നമ്മുടെ മനസ്സിന്റെ ചിന്തകളും നമ്മുടെ അധ്വാനങ്ങളും എല്ലാം കേന്ദ്രീകരിക്കുന്നത് പലപ്പോഴും നമ്മുടെ മക്കളുടെ കാര്യത്തിലാണ്, ഭൗതിക വിഷയങ്ങളിൽ. അതുകൊണ്ട് തന്നെ പുതിയ വാർത്തകളും പുതിയ സാഹചര്യങ്ങളും മക്കളുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പൊ ഏറ്റവും അവസാനമായി നമ്മൾ കേട്ടു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ച ഒരു വാർത്ത. അത് ഒരു കുട്ടിയിൽ പരിമിതമല്ല, അവിടെ തന്നെ മറ്റ് പല കുട്ടികളും ഇതിനേക്കാളും വലിയ ഭീകരമായിട്ടുള്ള റാക്കറ്റുകളിൽ പെട്ടുപോയിട്ടുണ്ടെന്നും ആ കുട്ടി തന്നെ മാധ്യമങ്ങളോട് പറയുമ്പോൾ അത് ഒരൊറ്റപ്പെട്ട സന്ദേശമായി കാണാൻ സാധ്യമല്ല. ആണും പെണ്ണും കൂടിക്കലരുന്നിടത്ത് യാതൊരു മര്യാദകളും പാലിക്കേണ്ടതില്ലെന്നും അവരൊരു ബെഞ്ചിലോ ഒരു ഹോസ്റ്റലിലോ എവിടെ ഒന്നിച്ചിടപഴകി താമസിച്ചാലും അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ലെന്നും, അതാണ് പുരോഗമനമെന്ന് പറയുന്നവർ പോലും ഈ സംഭവം വന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, മക്കളെ സംരക്ഷിക്കുക, വളർത്തുക എന്ന കാര്യത്തിൽ അതീവ പ്രാധാന്യം നൽകിയ ഒരു മതമെന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവപരമായിട്ടൊരു കാര്യം തന്നെ. എന്തുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ അത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു ബാധ്യതയാണ്
ഈ നരകത്തിന്റെ വക്കിലൂടെ അപകടങ്ങളിലൂടെ തുരുത്തുരുളിലൂടെ നടന്നു പോകുന്ന നമ്മളെ കുട്ടികളെ അതിൽ പെടാതെ നിങ്ങൾ സൂക്ഷിക്കണം, നരകത്തിൽ നിന്ന് അവരെ കൈപിടിക്കണം എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു അറിവില്ലായ്മ, നമ്മുടെ ഒരു അശ്രദ്ധ, നമ്മുടെ ഒരു ഉദാസീനത, അല്ലെങ്കിൽ ചുറ്റുപാടുകളെ കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ മക്കൾ, നമ്മളാൽ സംരക്ഷിക്കപ്പെട്ട നമ്മുടെ മക്കൾ അപകടത്തിൽപ്പെട്ടുകൂടാ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ രക്ഷപ്പെടുത്തണം. എന്നിട്ട് അല്ല നരകത്തെ കുറിച്ചാ പറഞ്ഞു, എന്തിനാ നരകത്തെ കുറിച്ച് പറഞ്ഞത്? അത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. മനുഷ്യരെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്നതാണ് ആ നരകമെന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ആ നരകത്തിന്റെ കാര്യത്തിൽ ഇല്ല എന്നാണ്. അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ് ലാ യഅസൂറല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ല കൽപ്പിച്ചത് അതുപോലെ നടപ്പിലാക്കുന്നവരാണ് നരകത്തിന്റെ കാവൽ. അവരാ കൽപ്പനക്കെതിരെ ഒന്നും പ്രവർത്തിക്കില്ല. ഇപ്പൊ സുഹൃത്തുക്കളെ, നരകത്തിൽ നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളെ കണ്ടാൽ, നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ലെന്ന് അള്ളാഹു നമ്മളോട് നേരിട്ട് പറയും. മക്കളെ എന്തുകൊണ്ട് ശ്രദ്ധിക്കണം എന്നതിന്റെ ഒന്നാമത്തെ ഉത്തരം അതാണ്. രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തലമുറകളെ നശിപ്പിക്കുകയാണ്. ഒരു നശിച്ച തലമുറയിൽ നിന്ന് എന്തായാലും ഒരു പുതിയ നല്ല തലമുറ ഉണ്ടാവില്ല. അധാർമികതയുടെ ബോധവും ഈ സ്വതന്ത്രവാദങ്ങളൊക്കെ ആളുകളിലേക്ക് കൊണ്ടുവന്നിട്ട് സമൂഹങ്ങളെയും പുതിയ തലമുറകളെയും നശിപ്പിക്കാൻ. ഒരു സമൂഹത്തിലേക്ക് പ്രബോധനത്തിന് അയച്ച ഒരു പ്രവാചകൻ അവരെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? ആ പ്രാർത്ഥനയിൽ ആ കാരണം നൂഹ് നബി അലൈഹി സ്വലാം വ്യക്തമാക്കുന്നുണ്ട്. വഖാല നൂഹു റബ്ബില തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. ഒരാളി ഈ ഭൂമിയിൽ ഈ അവിശ്വാസികളെന്ന് ഒരാളെയും പടച്ചോനെ നീ ഈ ഭൂമിയിൽ വിട്ടേക്കരുത്, എല്ലാരെയും നശിപ്പിച്ച് കളയണം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്നക ഇൻ തദറുഹും യുദില്ലൂ ഇബാദ വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. നീ അവരെ ശിക്ഷിക്കാതെ വിടുകയാണെങ്കിൽ ഈ നശിച്ച തലമുറയുണ്ട്, ഈ തലമുറകളിൽ നിന്നും ഇനി ജന്മമെടുക്കുന്ന മക്കൾ ഫാജിറുകളായി തമ്മാടികളായി ജനിക്കാൻ പോണ കുട്ടികളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു സമൂഹമേ ഇവിടുന്ന് ജനിക്കും. ഇവരെ മടിത്തട്ടിൽ ഒരു നല്ല കുഞ്ഞ് പിറക്കുകയില്ല. അത്രമാത്രം ദുഷിച്ചു, പുതിയ തലമുറക്ക് പോലും രക്ഷയില്ലാത്ത വിധം നശിച്ചത് കൊണ്ടാണ് അവരെ നശിപ്പിക്കണത്. സുഹൃത്തുക്കളെ, പുതിയ ഒരു നല്ല തലമുറയെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ എന്തു വേണമെന്നറിയണം. നമ്മുടെ മക്കൾ നന്നായി വരണം, എങ്കിൽ മാത്രമേ അവരിൽ നിന്നുണ്ടാകുന്ന പുതിയ തലമുറകൾ നന്നായി തീരും. അതുകൊണ്ട് ഈ നാട് നശിക്കാതെ നിലനിൽക്കാൻ ഈ മതപരമായ പാരമ്പര്യങ്ങളെ, പ്രബോധനങ്ങളെ, നന്മകളെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ മക്കൾ നല്ലവരായി വളരണം. അതുകൊണ്ട് അവരെ നല്ലവരാക്കിയേ പറ്റൂ. മറ്റൊന്ന്, നമ്മുടെ അഭിമാനമാണ് നമ്മുടെ മക്കൾ അല്ലേ? നമ്മുടെ അഭിമാനമാണ് നമ്മുടെ മക്കൾ. മോൻ ഡോക്ടറാണ്, ഡോക്ടറായ മകന്റെ പേര് ഒരു ബോർഡ് വീടിന്റെ മുന്നിൽ വെച്ചപ്പോൾ അവൻ ഇവിടെ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. എങ്കിലും മകൻ ഒരാളൊരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത അഭിമാനം. മക്കളുടെ ഡിഗ്രിയും മക്കളുടെ പദവിയും, മക്കൾ പണ്ഡിതനാണെന്ന് പറയുമ്പോൾ, ഖുർആൻ അറിയുന്നവരാണെന്ന് പറയുമ്പോൾ ഒരു അഭിമാനമില്ല. അവരുണ്ടാക്കുന്ന അപമാനങ്ങൾ നമുക്കും അപമാനമാണ്. അതുകൊണ്ട് നാം ഓരോരുത്തരും അഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ചീത്ത പേര് വന്ന് നാളെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ നമ്മളാരെങ്കിലും വിചാരിക്കുന്ന സുഹൃത്തുക്കളെ, കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ എത്ര മാന്യമായിട്ട് ജീവിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ മക്കൾ മറ്റുള്ള മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ സമൂഹ ചുറ്റുപാടിൽ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണെന്ന് ഞാൻ തിരിച്ചറിയണം. പിന്നെ എന്തുകൊണ്ടാണ് നമുക്കൊരു കൈത്താങ് വേണ്ടത്? ഇഹലോകത്തായാലും പരലോകത്തായാലും നമുക്കുള്ള കൈത്താങ്ങുകളാണ് ഈ മക്കൾ എന്ന് പറഞ്ഞത്. ആ മക്കളിലൊരു പ്രതീക്ഷയല്ലേ നമുക്ക്? എപ്പോഴെങ്കിലും ഒന്ന് കുഴങ്ങുമ്പോൾ, ഒന്ന് തളരുമ്പോൾ ആ തോളിലൊന്ന് താങ്ങിപ്പിടിക്കാൻ അവർ നമ്മളൊപ്പം വേണ്ടേ? അവർ നമ്മളോടൊപ്പം വേണ്ടേ? സുഹൃത്തുക്കളെ, അവർ നമ്മളെ ഇഷ്ടപ്പെടണ്ടേ? നമ്മുടെ കൂടെ ഉണ്ടാവണ്ടേ? അങ്ങനെ കൂടെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരു മാതാപിതാക്കളും മക്കളും തമ്മിലൊരു ബന്ധമുണ്ടായിട്ട് നാളെ പരലോകത്ത് കബർ കിടക്കുമ്പോഴും നാളെ പരലോകത്തും ഇവിടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഉന്നത പദവികൾ ലഭിക്കുമെങ്കിൽ അവിടെ മനസ്സിൽ അള്ളാഹുവിനുള്ള ബോധ്യത്താൽ അള്ളാഹുവോട് വാപ്പയും ഉമ്മയും ഓർത്തൊന്ന് പറയണ്ടേ, വലതും സ്വാലിഹും എതുകൊണ്ടു
അതൊക്കെ എല്ലാം ഒരു ലക്ഷ്യത്തിലാണ്. മക്കൾ നന്നായി അതൊക്കെ കിട്ടുന്നതാണ്. പിന്നെ സുരക്ഷിതമായ ഒരു ഭാവി ജീവിതം നമ്മുടെ മക്കൾക്ക് വേണ്ടി സുഹൃത്തുക്കള്. ഈ പ്രണയവും അതേപോലെ തന്നെ ഈ ലഹരിയും ഒക്കെ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്താക്കും? ഒരു നല്ല കുടുംബജീവിതം അവർക്ക് കിട്ടും. ഒരു നല്ല കുടുംബജീവിതം, ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു കുടുംബനാഥന് അയാളുടെ ഭാര്യയും മക്കളെയും മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് സുരക്ഷിതമായ ഭാവി നമ്മുടെ മക്കൾക്കുണ്ടോ? ഇങ്ങനെ പോയാൽ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് മാറണം. മാറാൻ ഏറ്റവും വലിയ സ്വാധീനം നമ്മൾ തന്നെയുണ്ടാണ്. അതൊന്ന് ഉണരണം. നമ്മളെ തൊഴിലിന് പോവുക, തിരിച്ചു വരിക, ഭാര്യ എന്തൊക്കെയാണോ കെട്ടിമറിഞ്ഞ് കുട്ടികളെ കൊണ്ട് ചെയ്യണം അതൊക്കെ ചെയ്യുക. അതിൽ നന്നാകട് നന്നാവുക എന്നല്ല, നമ്മളെല്ലാവരും ആ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം. പുരോഗമനവും അതേപോലെ തന്നെ മതവിരുദ്ധതയും പറഞ്ഞ് അത് പുതിയ ആശയങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ സ്കൂളിൽ ഒരാൺകുട്ടിയെയും പെൺകുട്ടിയെയും കണ്ടപ്പോൾ അധ്യാപകൻ ചോദിച്ചു, മോളെ എങ്ങനെ ചെയ്യാൻ പറ്റും? അവൾ പറഞ്ഞ മറുപടി, ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ആ വാക്ക് അധ്യാപകന്റെ മുഖത്ത് നോക്കി പറയാൻ, ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങൾക്ക് എന്തു പാപം എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് തിരുത്തേണ്ട നമ്മൾ. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ എന്തുള്ളതും സുഹൃത്തുക്കളെ നമുക്കറിയണ്ടേ? എന്തൊക്കെ നമുക്ക് ചെയ്യാനുള്ളത്? വെറുതെ ഒന്ന് ഓടിച്ച് പറയാം. ഒന്ന്, സുഹൃത്തുക്കളെ, നമ്മൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവർക്ക് ബോധ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. നമ്മൾ നല്ല വിശ്വാസിയാകാം, ധീരുള്ള ആളാവാം. ഈ അധർമ്മങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ബോധ്യമുള്ളത് കൊണ്ട് മക്കൾക്ക് ബോധ്യമുണ്ടാവും. നമ്മുടെ ബോധ്യത കൊണ്ട് അവർ പ്രവർത്തിക്കും. നമ്മൾ മൊബൈൽ നോക്കണ്ട എന്ന് പറയും. എന്തുകൊണ്ട് നോക്കണം? എന്തുകൊണ്ട് നോക്കണം? എന്തിനാണ് ഈ വൃത്തികെട്ട ചാറ്റിങ്ങുകളും വീഡിയോ കോളും? വേണ്ട എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് വേണ്ട? മോളെ, മാറുമറയും വിധം നിന്റെ തട്ടമൊന്ന് തൂക്കിയിടും. എന്തിന്? ഈ ബോധ്യത അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, അതാണ് ഏറ്റവും. അവർക്ക് അറിവുകളും ബോധ്യങ്ങളും ഉണ്ടാക്കാതെ നമ്മളുടെ ഒരു കണിശത കൊണ്ടോ നിയന്ത്രണങ്ങളെ കൊണ്ടോ ഭീഷണി കൊണ്ടോ ബോധ്യപ്പെടുത്ത, നീ ഉത്ബോധിപ്പിക്കുക. അതാണ് വിശുദ്ധ ഖുർആന്റെ പേരെന്നെ ഇന്നഹൂല തദ്ദിറത്തുല്ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്ബോധനം, മനസ്സുകളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. നമ്മളെക്കാളുമൊക്കെ എത്രയുയരട്ടി ബോധ്യപ്പെടുന്ന മനസ്സുകളാണ്, ബുദ്ധിയാണ് നമ്മുടെ കുട്ടികൾക്ക്. അതുകൊണ്ട് ഒരു ബോധ്യപ്പെടുത്തൽ. ലുക്മാൻ തന്റെ മകന് നൽകിയ ഉപദേശങ്ങൾ ബോധ്യപ്പെടുത്തലാണ്. മോനെ കാണും, ആകാശങ്ങളും ഭൂമിയിലൊക്കെ കാണുന്ന പടച്ചോൺ നിന്നെ കാണും. നിനക്ക് അവന്റെ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. നിസ്കരിക്കണം, നീ ക്ഷമിക്കണം, നീ നല്ലത് പറയണം, നീ അഹങ്കാരം കാണിക്കണം. ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു പിതാവിന്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കടമയാണ്. ഒന്ന്, നമ്മൾ എന്തെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുത്തോ മനസ്സാക്ഷിയോട് ചോദിക്കാം. രണ്ടാമത്തത്, സുഹൃത്തുക്കളെ, വേണ്ടെന്ന് പറയാൻ കഴിയും. വേണ്ടെന്ന് പറയാൻ കഴിയും. ഒരു പെൺകുട്ടി അവളുടെ അവിഹിതമായ ബന്ധത്തിലുള്ള പയ്യന് മുഴുവൻ കമ്മ്യൂണിക്കേഷൻ ഉമ്മാന്റെ ഫോണും ഉമ്മാന്റെ ഉമ്മക്കറിയാം അങ്ങനെയൊക്കെ അവൾ ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ വേണ്ടെന്ന് പറയാനും ആ ഫോണ് കൊടുക്കാതിരിക്കുവാനോ പോലും പറ്റാത്ത, നോ പറയാൻ പറ്റാത്ത മാതാപിതാക്കൾ എന്താണോ മക്കൾ ചെയ്യുന്നത് 100%. കോളേജിലോ സ്കൂളിലോ എന്തെങ്കിലുമൊക്കെ ഒരു അവിഹിതം ചെയ്ത് കുട്ടികളുടെ രക്ഷിതാക്കളെ വിളിച്ചാൽ രക്ഷിതാക്കൾ എന്തിനാ വരുന്നു പറയുന്നത്? അവന്റെ ഭാഗം ന്യായീകരിക്കുക. ഇത് കേട്ട് ഞെട്ടുന്ന രക്ഷിതാക്കളുടെ എണ്ണം കുറഞ്ഞു വരും. അങ്ങനെ ചെയ്തോ അവൻ എന്നല്ല ചോദിക്കുന്നത്, ഇന്നത്തെ കുട്ടികൾ അങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്നാണ് അവർ തിരിച്ചു ചോദിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വേണ്ടെന്ന് പറയാൻ, വേണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റണം. അത് പറ്റിയില്ലെങ്കിൽ പറയണതൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ പിന്നെ നമുക്ക് അനുവദിക്കാൻ പറ്റാത്ത ഒന്നും ഉണ്ടാവില്ല. മൂന്നാമത്തൊരു കാര്യം, നമുക്ക് അവരെ അറിയാം, നമുക്ക് അവരെ അറിയാൻ പറ്റും. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികളുമായുള്ള ബന്ധം, അവർ നമ്മളോട് നന്നായി സംസാരിക്കും, അവർക്ക് എന്ത് പറയാണ്ട് കേൾക്കണം. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ എന്താ മോളെ വർത്താനം, എന്തൊക്കെ ഇന്ന് സ്കൂളുണ്ടായി, എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെ പോയി, ഇന്നെങ്ങനെ തിരിച്ചെത്തി, എപ്പോഴിന്ന് വള്ളി വന്നു ഒക്കെ നമ്മൾ ചോദിക്കണം. അപ്പോൾ അവൾ വാചാലമായി പറയും. ആ പറയുന്നതിൽ ഒരു ദിവസത്തെ അവളുടെ റിപ്പോർട്ടുണ്ട്, അവളുടെ ജീവിതമുണ്ട്, അവളുടെ സ്വകാര്യതയുണ്ട്, അവളുടെ പരസ്യമുണ്ട്, അവളുടെ ബന്ധങ്ങളുണ്ട്, എല്ലാം അറിയണം. അവരെ കൂടെ നമ്മൾ നിൽക്കണം ആ സ്നേഹത്തോടുകൂടെ. യാ ബുനൈ, എന്റെ കുഞ്ഞു മകനെ എന്ന് വിളിക്കുന്ന സ്നേഹ പെരുമാറ്റങ്ങളോടുകൂടെയുള്ള ആ ബന്ധമുണ്ടല്ലോ സുഹൃത്തുക്കൾ, ആ ബന്ധം ഇന്ന് അറ്റുപോയി.
സംസാരിക്കുന്നില്ല, പറയുന്നില്ല, കാണുന്നില്ല, മിണ്ടുന്നില്ല. അത് അപകടമാണ്. അവർ മറ്റൊരു ലോകത്തേക്ക് പോയി, നഷ്ടപ്പെട്ടു പോയാൽ പോലും നമ്മൾ അറിയില്ല. നട്ടപ്പാതിരിക്ക് വിരിപ്പിൽ അവളെ കാണാതാകുമ്പോൾ, അവനെ കാണാതാകുമ്പോൾ നമ്മൾ അന്വേഷിക്കും അവളെവിടെയുണ്ട്. നാലോ അഞ്ചോ കൊല്ലത്തെ അവിഹിത ബന്ധങ്ങൾക്കൊടുവിൽ രാത്രി 1:30 അവർ ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോയാൽ ഒഴിഞ്ഞു കിടക്കുന്ന പുതപ്പ് നോക്കി നമ്മൾ ചോദിക്കും അവളെവിടെയാണ്. അതിന്റെ മുന്നറിയണം. 4 കൊല്ലം നമ്മുടെ വീട്ടിലിരുന്ന് നട്ടപ്പാതിരക്ക് അവൾ വീഡിയോ കോളും അവിഹിതങ്ങളും ചെയ്തപ്പോൾ നമ്മൾ അറിയാതെ പോയെങ്കിൽ അതാണ് സുഹൃത്തുക്കളെ, മക്കൾ അപകടത്തിൽപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മൾ മാതൃക സൃഷ്ടിക്കണം. ബാങ്ക് കൊടുത്താലും നമ്മൾ അവിടെ ഇരിക്കരുത്, നമ്മൾ പള്ളിക്കൊക്കെ പോകണം. നമുക്ക് 27 ഇരട്ടി കിട്ടാൻ മാത്രമല്ല, ദീനിനോടൊരു ബഹുമാനം വേണമെന്ന് ആരെത്ര ഘോരഘോരം പ്രസംഗിച്ചാൽ നമ്മളെ കുട്ടികൾക്ക് മനസ്സിലാവില്ല. സുബൈക്ക് ചില വീടുകളിൽ കയറി ചെല്ലുമ്പോൾ 8:00-8:30 നീച്ചു വരുന്ന ഉപ്പയും ഉമ്മയും ഉള്ള ഒരു വീട്ടിൽ ദീനിനോട് ഒരു ബഹുമാനം നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന പ്രശ്നം. അതുകൊണ്ട് എന്ത് വേണം, നമ്മൾ ദീനാദരി, നമ്മൾ ഖുർആൻ എടുത്ത് ഓതണം. ഖുർആനിന്റെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കണം. നമ്മൾ ദീനിനെ കുറിച്ച് സംസാരിക്കണം. ദീനിന്റെ ആളുകൾ നമ്മുടെ വീട്ടിൽ സന്ദർശിക്കണം. ദീനുമായി ബന്ധപ്പെട്ടവരുമായി നമുക്ക് കണക്ഷൻ വേണം. അവിടെ ഫോണുകൾ നമുക്ക് വരണം, അവരിലേക്ക് നമ്മുടെ ഫോണുകൾ പോകണം. നമ്മുടെ ബന്ധങ്ങൾ ദീനുമായി പുനഃസ്ഥാപിക്കപ്പെടണം. നമ്മൾ മാതൃകകൾ സൃഷ്ടിക്കണം. കണ്ടാണ് എന്തെങ്കിലും നന്മ എനിക്കും നിങ്ങൾക്കുണ്ട് സുഹൃത്തുക്കളെ, ആരെടുത്തുന്നോ കണ്ടതാണ്. ഏതെങ്കിലും ദുസ്വഭാവങ്ങൾ നമുക്കുണ്ടോ, ആരോ തന്നതാണ്. മാതൃകയാണ് പ്രവാചകൻ. അവിടുന്ന് കിട്ടുന്ന നല്ല മാതൃകകളെ കിട്ടാൻ നമ്മൾ ശ്രമിക്കണം. നല്ല മാതൃകകൾ നമ്മൾ സൃഷ്ടിക്കണം. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നല്ല സ്വഭാവത്തിന്റെ മാതൃകകളെ സൃഷ്ടിച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മളെ പോലെ ആവും, അവർ നല്ലവരാവും. ഒരു സംശയം സുഹൃത്തുക്കൾ, അതിലൊക്കെ ഉപരി നമ്മളെപ്പറ്റിയുള്ള മതിപ്പ് നിങ്ങൾ ഒരിക്കലും കുട്ടികൾക്ക് നഷ്ടപ്പെടും. നോക്ക്, നിങ്ങൾ അവിഹിതങ്ങൾ ചെയ്യുന്ന വാപ്പാന്റെ ഫോണിന്ന് ആ വീഡിയോസ് കോപ്പി എടുത്തിട്ട് ഉമ്മാക്ക് കൊടുക്കുന്നത് 10-ാം ക്ലാസ് പഠിക്കുന്ന മകനാണ് അല്ലെങ്കിൽ മകളാണ്, എന്ത് ബഹുമാനം! വാപ്പ എന്ന പേര് വെട്ടിക്കളഞ്ഞു. അവിടെ സ്കൂളിൽ പോയി തിരിച്ചു വരുന്ന കുട്ടി ഉമ്മന്റെ ഫോണിൽ കാണുന്നത് അശ്ലീലങ്ങളും അവിഹിതങ്ങളുമാണെങ്കിൽ ഉമ്മയെന്ന ആദരവും ഉമ്മയെന്ന സ്ഥാനവും ആ പിഞ്ചു മനസ്സിൽ നിന്ന് വെട്ടിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒന്ന് ശ്രദ്ധിക്കുക. ലോക്കിട്ടുകൊണ്ട് മാത്രം നമ്മൾ സുരക്ഷിതരാണെന്ന് വിചാരിക്കുക. ഒരു വാപ്പ എന്ന ഉമ്മയെന്ന ആ ആദരവിന്റെ വലിയൊരു മറയുണ്ട്. മക്കളും വാപ്പയും ഒക്കെ തമ്മിലുള്ള ഒരു മറയുണ്ട്. ആ മറകൾ ഫോണുകൾ, മൊബൈൽ ഫോണുകൾ ഇന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു വിലയുമില്ല മാതാപിതാക്കൾ. അവർ പറയുന്ന, അവർക്ക് പറയാൻ യോഗ്യതയില്ലെന്ന കുട്ടികൾ പറഞ്ഞു. ഇതൊക്കെ ഞങ്ങളോട് പറയാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത എന്നൊരു പക്ഷേ കുട്ടിയുടെ മനസ്സ് പറയുന്നത്, നമ്മുടെ ഫോൺ എപ്പോഴോ അറിയാതെ അവൾ കണ്ടുപോയി, അറിയാതെ അവൻ കണ്ടുപോയി. യൂട്യൂബിൽ എന്താണ് നമ്മൾ കണ്ടതെന്ന് അവർക്ക് മനസ്സിലാവും, അവന് മനസ്സിലാവും, നമ്മളെക്കാളും. അവിടെ സുഹൃത്തുക്കളെ, മതിപ്പ് കളയും. വാപ്പ എന്ന സ്ഥാനം, ഉമ്മ എന്ന സ്ഥാനം മൊബൈൽ കളിച്ച് നമ്മൾ കളയും. പിന്നെ നമുക്ക് അവരിൽ നിയന്ത്രണം കിട്ടില്ല, അവർ നമ്മളെ ബഹുമാനിക്കൂല. ഏറ്റവും പ്രധാനം മറ്റൊന്ന് സുഹൃത്തുക്കളെ, വീട്ടിൽ സമാധാനം വേണം. അസ്വസ്ഥതകളും അസമാധാനങ്ങളും നമ്മുടെ കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കും, തിന്മയിലേക്ക് നയിക്കും, അവിഹിതങ്ങളിലേക്ക്. വീട്ടിലെ സമാധാനം എന്താ? ഒന്നുമില്ല. ഭാര്യയും ഭർത്താവും വാപ്പിയും നല്ല സ്നേഹത്തിൽ വീട്ടിൽ ജീവിച്ചാൽ മതി. തർക്കങ്ങളും കുതർക്കങ്ങളും വാഗ്വാദങ്ങളും അടിയും തല്ലും ഭീഷണിയുമാണോ വീട്ടിൽ എങ്കിൽ നമ്മുടെ മക്കൾ ആ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നും അവർ സമാധാനം തേടിപ്പോടി. അത് സിഗരറ്റിലാകാം, വീടിയിലാകാം, അതല്ലെങ്കിൽ ലഹരിയിലാകാം, പ്രേമത്തിലാകാം. വീട്ടിൽ സ്നേഹത്തോടെ ജീവിക്കുന്ന മാതാപിതാക്കളുണ്ട്. അതാണ് സുഹൃത്തുക്കളെ, വീട്ടിൽ ആവശ്യം. നല്ല ഏത് പ്രായത്തിലും ഒരു കളിതമാശകളോടെ ജീവിക്കുന്ന ഒരു ദാമ്പത്യമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചിട്ടുള്ള സമാധാനം നമ്മുടെ വീട്ടിൽ വേണം. സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾ തിരക്കിലാവണം. കുട്ടികൾക്ക് ഒരു പണിയില്ല, തിരക്കിലാവണം. അത് പഠനമാകട്ടെ, വീട്ടിലെ തൊഴിലാവട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലാകട്ടെ, ചെറിയ കുട്ടി മുതൽ ചെറിയ കുട്ടി വലന്ന് കിടക്കുമ്പോഴും കയ്യിൽ എന്തെങ്കിലും ഒന്ന് കളിക്കാൻ കൊടുത്താൽ കരയാതെ കിടക്കും. ഒന്നുമില്ലാതെ വെറും കൈയോടെ കിടക്കുമ്പോൾ മലന്ന് കിടന്നവൻ ഒരു പണി വേണം. എന്തെങ്കിലും എന്താ നമ്മളെ കുട്ടികൾക്ക് പണി? കടന്നുറങ്ങുക, ഭക്ഷണം കഴിക്കുക. അതേപോലെ തന്നെ എപ്പോഴാണോ നമ്മൾ ഫോണ് താഴെ വെക്കുന്നത് അപ്പോൾ ഓടി വന്നെടുക്കുക, എന്നിട്ട് എന്താണോ ഫോണിൽ കൂടുന്നത് കാണുക.
ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. അവരെന്തു ചെയ്യണം, എന്തു കാണണം എന്നതിനെ കുറിച്ച് നമുക്കൊരു ബോധം വേണം. ഇത് ചെറിയ കാര്യമല്ല, നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ആ ഖേദം ഒരിക്കലും തീരാത്ത ദുഃഖത്തിന്റെ ശ്മശാനങ്ങളായി നമ്മുടെ വീടുകൾ പരിണമിക്കും. നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയാൽ, നമ്മുടെ അഭിമാനം നഷ്ടപ്പെട്ടു, ഇത് നമ്മുടെ ബാധ്യതയാണ്. അതിനെക്കുറിച്ച് ഗൗരവപരമായ ഒരു ബോധം വേണം. നമ്മുടെ സ്കൂളുകളിൽ നിന്ന്, കലാലയങ്ങളിൽ നിന്ന്, സിലബസുകളിൽ നിന്ന്, സാമൂഹിക അന്തരീക്ഷങ്ങളിൽ നിന്ന്, സോഷ്യൽ മീഡിയകളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതായി തീരുന്നുണ്ട്. നമ്മുടെ മതമല്ല അവർക്ക്, നമ്മുടെ സംസ്കാരമല്ല അവർക്ക്, നമ്മുടെ സ്വഭാവമല്ല അവർക്ക്. അവർ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകും മുമ്പ് അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിപ്പിടിക്കാൻ, നമ്മുടെ സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, മതബോധമുള്ളവരാക്കാൻ, സ്വർഗത്തിന്റെ കവാടങ്ങൾ കടക്കുമ്പോൾ അവർ നമ്മുടെ കൈവിട്ടു പോവാതിരിക്കാൻ തീർച്ചയായും നമ്മൾ ജാഗ്രത കാണിക്കണം. അത്തരമൊരു സൗഭാഗ്യം ഇഹലോകത്തും പരലോകത്തും അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറ. الحمد لله حمدك كثيرا طيبا مباركا فيه وصلى الله على محمد وعلى اله وصحبه اجمعين اما بعد ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സ്തുതിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിൽ മൂന്ന് പ്രാർത്ഥനകൾ പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ്. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ വഅൻ അഅ്മല സ്വാലിഹൻ തർവാ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ അവര് സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് പറയുന്നുണ്ട്. സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ നരകത്തിൽ രക്ഷപ്പെടുത്തണമെന്നുള്ള പ്രാർത്ഥന പറയുമ്പോൾ അതേപോലെ തന്നെ തൊട്ടടുത്ത് വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിന സുവാജിന വദുരിയാതിന ഖുറത്താ ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും ഉലായിക യുജ്സൗന ലഖുർബത ബിമാ സബബ സ്വർഗ്ഗമുണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ വലിയ ആശയങ്ങളാണ്. വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെ നന്നായി കിട്ടാൻ പ്രാർത്ഥിക്കണം, നമ്മുടെ ഇണകൾ നന്നായി കിട്ടാൻ പ്രാർത്ഥിക്കണം. വജഅൽനാലിൽ മുത്തഖീന ഇമാമാ എന്നാണ് ആ പ്രാർത്ഥന അവസാനം. ഇമാം നാസിർ ഉസ്താദി റഹ്മുള്ള അതിനെ തഫ്സീർ ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പ്രാർത്ഥന നമ്മളെ നമ്മുടെ മക്കളും ഇണകളും നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ ആ പ്രാർത്ഥനന്റെ ഗുണം ലോകത്തിന് മുഴുവൻ ലഭിക്കുന്നത്. കാരണം എന്താ നമ്മൾ പ്രാർത്ഥിച്ചത്? വജഅൽനാലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് മാതൃകകളായി മാറാൻ മാത്രം നല്ലവരാക്കണം ഞങ്ങളെന്നാണ് അതിന്. നമ്മുടെ കുട്ടികൾ പുതിയ തലമുറക്ക് സുഹൃത്തുക്കളെ മാതൃകകളാവട്ടെ. ഈ നാടിന്റെ ദീനും നന്മയും നേതൃത്വം നൽകുന്ന നേതൃത്വങ്ങളായി, പണ്ഡിതന്മാരായി, ദീനിന്റെ ഉത്തമ മാതൃകളായി, ആളുകൾ അറിവന്വേഷിച്ചു വരുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ പുതിയ തലമുറ മാറേണ്ടതുണ്ട്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അവരെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി 1.5 ലക്ഷം 10 ലക്ഷം ഒക്കെ കൊടുക്കണ സമയമാണ് നമ്മുടെ കുട്ടികളെ കൈപിടിച്ച് ഏതൊക്കെ കോളേജുകളിലും സ്ഥലങ്ങളിലും നമ്മൾ പോയിക്കോളും സുഹൃത്തുക്കൾ. എന്നാൽ ഈ തലമുറയിലെ ഓരോ പ്രായത്തിലെയും കുട്ടികൾക്ക് ആവശ്യമായ ദീനീ വിജ്ഞാനം കൊടുക്കാൻ ആഴ്ചക്കൊരു 1 മണിക്കൂർ, അല്ലെങ്കിൽ ആഴ്ച എല്ലാ ദിവസത്തിലും 1.5 മണിക്കൂർ, അല്ലെങ്കിൽ വർഷത്തിൽ 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട് ഈ കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള ദീനീ പരിപാടികൾ നടക്കും. അത്തരം സ്ഥലങ്ങളിലും നേരത്തെ രജിസ്റ്റർ ചെയ്ത് വണ്ടി എടുത്ത് ഓട്ടോറിക്ഷ വിളിച്ച് വാടക കൊടുത്ത് നമ്മുടെ കുട്ടികളെ എത്തിച്ചില്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് വലിയ അപകടങ്ങളാണെന്ന് തിരിച്ചറിയണം. ദീനിൽ ശരിയായ അറിവ് നൽകുവാൻ, ദീനീ വിജ്ഞാനമുള്ളവരാക്കുവാൻ, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന നല്ല മാതൃകകളാകാൻ നമ്മുടെ മക്കളെ പര്യാപ്തമാക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ഞങ്ങൾ ഇന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തുമാക്കണമേ റഹ്മാനെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അല്ലാഹുവേ. പ്രാർത്ഥന കൊണ്ട് നമ്മളോട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. ഈ അടുത്ത സമയങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അല്ലാഹു മരണപ്പെട്ടവരുടെ കബറുകളെ വിശാലമാക്കാൻ നോക്കണമേ റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക്, രോഗികൾക്ക് രോഗശമനം പ്രദാനം ചെയ്യണമെന്ന് റഹ്മാനെ. അവരുടെ ബന്ധുക്കൾക്ക് സമാധാനവും സമാശ്വാസവും നീ പ്രദാനം ചെയ്യണം. ഞങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളെ, ആഗ്രഹങ്ങളെ നീ പൂർത്തിയാക്കി തരണമേ റഹ്മാനെ.
اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين